സ്വപ്ന സുരേഷിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ചില മാധ്യമ പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ബലപ്പെടുന്നു. ഇക്കാര്യം വ്യക്തമാക്കാൻ സ്വപ്ന സുരേഷിന്റെയും സംശയിക്കപ്പെടുന്നവരുടെയും കോൾ വിശദാംശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന ഇന്റലിജൻസും ഇപ്പോൾ ഈ വഴിക്കും അന്വേഷണം നടത്തുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേരളത്തിൽ സ്വപ്ന സുരേഷിന് പോലീസ് സുരക്ഷയുണ്ടെന്നിരിക്കെ അവർ BJP ഭരിക്കുന്ന ബംഗളൂരുവിൽ പോയി എന്തിനാണ് നിരന്തരം കേരള മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന ചോദ്യമാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങളും ഉയർത്തുന്നത്. കേരളത്തിലിരുന്ന് കള്ളക്കഥ മെനയാൻ കഴിയില്ല എന്നതിനാലാണ് സ്വപ്ന ബംഗളൂരുവിൽ തമ്പടിച്ചിരിക്കുന്നതെന്നാണ് CPM നേതാക്കൾ തുറന്നടിക്കുന്നത്. കേരളത്തിലായിരുന്നു സ്വപ്നയെങ്കിൽ അവരെ ആരൊക്കെ കാണാൻ വന്നു, സ്വപ്ന ആരെയൊക്കെ കാണാൻ പോയി എന്നതടക്കം സകല വിവരങ്ങളും കേരള പോലീസിന് അപ്പപ്പോൾ ലഭിക്കുമായിരുന്നു. ഈ ഒരവസ്ഥ ഒഴിവാക്കാൻ തന്നെയാണ് തന്റെ ഓപ്പറേഷൻ സ്വപ്ന ഇപ്പോൾ ബംഗളൂരുവിലേക്ക് മാറ്റിയിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് അവരുടെ നീക്കമെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ വെച്ച് കണ്ട വിജേഷ് പിള്ള ഒരു BJP അനുഭാവിയാണെന്ന കാര്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിജേഷ് തന്നെയാണ് താൻ BJP അനുഭാവിയാണെന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരാൾ സ്വപ്ന സുരേഷിനെ കണ്ടതും ഇതിനുശേഷം സ്വപ്ന സുരേഷ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ചുമത്തി സ്വപ്ന സുരേഷിനും സംഘത്തിനുമെതിരെ കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വപ്നയ്ക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം താൻ സ്വപ്ന സുരേഷിനെ കണ്ടത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വെബ് സീരീസ് നിർമ്മിക്കാനാണെന്നാണ് വിജേഷ് പിള്ള പറയുന്നത്. 30 കോടി തരാമെന്നല്ല, വെബ് സീരീസിന്റെ 30% ലാഭവിഹിതം നൽകാമെന്നാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഷൂട്ട് ചെയ്യാൻ സേഫായ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഹരിയാനയിലോ ജയ്പൂരിലോ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞതായും വിജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് സത്യമാണെന്നും ബംഗളൂരുവിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് കണ്ടെന്നതുമാണ് അദ്ദേഹം പറയുന്നത്. ആ സമയം സരിത്തും കുട്ടികളുമെല്ലാം ഒപ്പം ഉണ്ടായിരുന്നതായും വിജേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂർ നേരം നടന്ന ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് പിന്നീട് സ്വപ്നയ്ക്കെതിരായ ഭീഷണിയായി മാറിയതെന്നത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. CPM ഏൽപ്പിക്കാത്ത ക്വട്ടേഷൻ സ്വയം വിജേഷ് ഏറ്റെടുത്തതാണെങ്കിൽ അതിനു പിന്നിലും കൃത്യമായ ഗൂഢാലോചനയുണ്ടാകും. അവിടെയാണ് വിജേഷിന്റെ രാഷ്ട്രീയ താല്പര്യവും പ്രസക്തമാകുക. വിജേഷിന്റെ മൊബൈൽ വിശദാംശം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നതും അതുകൊണ്ടാണ്. ഇനി സ്വപ്ന പറയുന്നതാണ് കള്ളമെങ്കിൽ അവർ എന്തിനു വേണ്ടി ഇപ്പോൾ ഇത്തരം നാടകം കളിച്ചു എന്നതിനും വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും CPM നേതാക്കളുമാണ് നിലവിൽ സ്വപ്നയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഈ വിഭാഗത്തിനെതിരെ ഏതറ്റം വരെ പോകാനും സ്വപ്ന തയ്യാറാണ്. സ്വപ്നയുടെ ഈ പക തിരിച്ചറിഞ്ഞ് സകല CPM വിരുദ്ധരും ഇപ്പോൾ അവൾക്കൊപ്പമാണ് അണിനിരന്നിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ചുവപ്പ് കണ്ടാൽ വിളറിപിടിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവരാണ് സ്വപ്നയുടെ പുതിയ ആരോപണവും വലിയ രൂപത്തിൽ ആഘോഷിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആഘോഷത്തിനും അല്പായുസ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും വന്നെന്ന് സ്വപ്ന പറയുന്ന വിജയ് പിള്ള പിന്നീട് വിജേഷ് പിള്ളയായി മാറിയതും കേരളം കണ്ടതാണ്. BJP സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വിജയ് പിള്ള വഴി 30 കോടി ഓഫർ ചെയ്തെന്ന സ്വപ്നയുടെ ആരോപണം റിപ്പോർട്ട് ചെയ്ത സകല മാധ്യമങ്ങളും നിലവിൽ വെട്ടിലായിരിക്കുകയാണ്. ഗോവിന്ദൻ മാഷ് മാനനഷ്ട കേസ് നൽകിയാൽ സ്വപ്ന മാത്രമല്ല ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തവരും ചാനലുകളിൽ ചർച്ച നടത്തിയവരും എല്ലാം വെട്ടിലാകും. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നതിന് CPM പിടിമുറുക്കിയാൽ മാധ്യമ സ്ഥാപനങ്ങൾക്കും വിശദീകരിക്കേണ്ടി വരും. ആരും എന്തും വിളിച്ചു പറഞ്ഞാൽ അതുപോലെ വാർത്തയാക്കുന്നവർ ഇതിനു പിന്നാലെ വരുന്ന നിയമ നടപടികളെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത്തരം ഘട്ടത്തിൽ സ്വപ്ന പറഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് മാത്രം തലയൂരാൻ കഴിഞ്ഞെന്ന് വരികയില്ല. 30 കോടി കിട്ടിയ ശേഷം ഹരിയാനയിലോ ജയ്പൂരിലോ പോയി താമസിക്കണമെന്നും സുരക്ഷിത ഇടം ഒരുക്കാമെന്നും വിജയ് പിള്ള പറഞ്ഞതായ സ്വപ്നയുടെ വെളിപ്പെടുത്തലാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. BJP ശക്തി കേന്ദ്രങ്ങളായ ഈ സ്ഥലങ്ങളിൽ സ്വപ്നയ്ക്ക് സുരക്ഷിതവാസം ഒരുക്കാൻ കഴിയുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് മാത്രമാണെന്നത് ഇത്രയും നാളത്തെ സഹവാസം കൊണ്ടും സ്വപ്നയ്ക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അതെന്തായാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല രാജ്യത്തെ തന്നെ പ്രമുഖ വ്യവസായിയായ യൂസഫ് അലിയെയും സ്വപ്ന വെറുതെ വിട്ടിട്ടില്ല. സ്വപ്നയുടെ ബാഗിൽ യൂസഫ് അലി വഴി ഡ്രഗ്സ് വെക്കുമെന്നതാണ് അവരുടെ മറ്റൊരു കണ്ടെത്തൽ. ചാനലുകൾ സെലിബ്രിറ്റി പരിഗണന നൽകുന്നതിനാൽ
സ്വപ്ന പറയുന്നതെല്ലാം ഇന്ന് വലിയ വാർത്തകളാണ്. സ്വപ്ന കള്ളം പറയുകയാണെന്ന് മനസ്സിലായാലും തിരുത്താൻ ഒരു കുത്തക മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത്. അതെന്തായാലും പറയാതെ വയ്യ.